അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. കുറച്ച് വാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും പിന്നെ ഒരു നല്ല ഒരു ടിപ്സുണ്ട് ഇതിനകത്ത്. ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു അടിപൊളി ടിപ്സാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെ ഉപയോഗിക്കാം. നമ്മുടെ നീലേമരി പൊടി പലർക്കും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തവരും ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ അറിയാവുന്നവരും ഉണ്ട്, അറിയാൻ വയ്യാത്തവരും ഉണ്ട്. ഇത് തേച്ചിട്ട് കറക്കുന്നില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണിത്. ഞാനത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഞാനതാണ് തേക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മുടിയിൽ ശരിക്കും നരയെന്ന് പറയാൻ അങ്ങനെ ഇല്ല കേട്ടോ. ചെറിയ നര ഇങ്ങനെ ഇടയ്ക്ക് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ആണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് ആ ഡൈ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഇതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് രാവിലെത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. റാഗിയും ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. പക്ഷെ എനിക്കിതിഷ്ടമില്ല. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ റാഗി പുട്ടുണ്ടാക്കിയിട്ട് ഞാൻ ടേസ്റ്റ്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ലത് തന്നെ. പക്ഷേ എനിക്കെന്തോ, എനിക്ക് എന്നോട് വലിയ താല്പര്യമില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരം ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് രാവിലെ ഗോതമ്പ് അട ഉണ്ടാക്കാൻ പോവാം. നമ്മൾ ഇലയിലൊക്കെ പരത്തിയിട്ട് കല്ലേലിട്ടുണ്ടാക്കുന്നില്ലേ, അതിനെന്താ പറയുന്നത്, ഒട്ടരയാണോ ഇലയുടെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇന്ന് എനിക്ക് തിന്നേ പറ്റത്തുള്ളൂ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ കുറച്ച് ശർക്കരയ്ക്ക് പകരം ഞാൻ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. ശർക്കര തീർന്നു പോയി, അതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ പഞ്ചസാരയിലോട്ട് അഭയം പ്രാപിച്ചു. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും കൂടെ എടുത്ത് കുഴച്ച് വെച്ചിരിക്കുവാണിത്. ഇത് അടക്കി കുഴച്ച് വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ പുട്ടിന് തേങ്ങയും തിരുമ്മി വെച്ചിട്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിലോട്ട് പോയിട്ട് നമുക്ക് ഇലയെടുത്തോണ്ട് വരാം. എടുക്കാല്ലേ, എന്തായാലും ഇല ഇഷ്ടമാതിരിയാണ്. മറ്റേ ടീച്ചാത്തി എടുത്തോണ്ട് കുറച്ച് മതി, ആ കോല എന്ന് വയ്ക്കാം. ശരി ശരി ശരി, ദേതോ ഇത് ഓർമ്മക്കെ പറ്റുമോ? മൂത്തോ ആയോ എട്ടറായോ? ആ അല്ല, അതാ പറഞ്ഞു. നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ സമയമായി. ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പയറും മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ തിരുമ്മി വിരിപ്പില്ലായിരുന്നു കേട്ടോ, അപ്പം മടിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് മെഴുക്കുവരട്ടി ആക്കി. ഞാൻ പയറ് മെഴുക്കുവരട്ടി ഇപ്പം അടച്ചു വെച്ചേക്കാം. പിന്നത്തെ കറി എന്ന് വെച്ചാൽ സാമ്പാർ. പഴയ കറികളെല്ലാം തീർന്നു, ചട്ടിയെല്ലാം വടിച്ചു കഴുകി ഇന്നലെ രാത്രി കമത്തി വെച്ചിരുന്നു. ഇന്നിപ്പോൾ എല്ലാം പുതിയ കറിയാട്ടോ. അപ്പം നമുക്ക് സാമ്പാറിൻ്റെ പരിപ്പും ഉള്ളിയും കൂടെ ഒക്കെ വേവിച്ച് വെച്ചിരിക്കും. രാവിലെ തന്നെ വേവിച്ചായിരുന്നു. അപ്പം പരിപ്പിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് വേവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ നോവിൻ്റെ ഇടയിൽ കയർത്തില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. നമ്മുടെ സ്റ്റൗവിലൊന്നും പരിപ്പിങ്ങനെ ചെതറി കിടക്കത്തുമില്ല കേട്ടോ. അപ്പം ഞാൻ സാമ്പാറിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രം ഇട്ട ഒരു സാമ്പാറാണ് കേട്ടോ. അല്ലാണ്ട് വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല. ഇനി പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. പക്ഷേ ഈ വെയിൽ കൊണ്ട് എനിക്കാണെങ്കിൽ വെയിലത്തോട്ട് പോകാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇപ്പം ഇങ്ങനെ പോകട്ടെ, എവിടെ വരെ ചെന്ന് എത്തുമെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. അപ്പം അത് അവിടെ ഇരുന്ന് വേഗട്ടെ. ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് മത്തി കിട്ടിയായിരുന്നു. അത് വട്ടമത്തി ഒന്നുമല്ല, നല്ല മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മത്തി വറുത്തത് വന്നിട്ട് കുറേ നാളായി, എന്നാൽ ഇത് മത്തിയും കൂടെ വറുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ കറിയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി.
അപ്പം മത്തിയൊക്കെ രാവിലെ തന്നെ വെട്ടി ഉപ്പും മുളകും കുരുമുളകും എല്ലാം പരത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതെടുത്ത് വറുത്താൽ മാത്രം മതിയാകും. 12:00 ഇന്ന് താമസിച്ചാണ് അടുക്കള കയറിയത്. രാവിലെ കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകിലൊക്കെ പോയതുകൊണ്ട് നമുക്കൊന്നിനും സമയം കിട്ടിയില്ല. അപ്പം പിന്നെ നമുക്ക് പിന്നെ മതിയല്ലോ, പിന്നെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് തോളും കറിയൊക്കെ ചൂട് കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും സാരമില്ല അല്ലേ, അപ്പം എന്ത് ചെയ്യാൻ പറ്റുന്ന താമസിച്ച് കയറിപ്പോ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ തന്നെ കാര്യങ്ങൾ, ട്രൈ ഒന്ന് കഴിഞ്ഞിട്ട് ഓടി വരും. ഇതിനോടിടയ്ക്ക് ദാഹിച്ചിട്ട് നിൽക്കാൻ പാടില്ലായിട്ട് കുറച്ച് എന്നാ നിങ്ങൾക്കറിയാവോ, നമ്മൾ ഈ ടാങ്കില്ലേ വരുന്ന് പറയാം, എല്ലാവരും ചെയ്യുന്ന പണിയായിരിക്കും, എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ. എനിക്ക് ഈ ടാങ്ക് മാത്രം കലക്കി കുടിക്കുന്ന ഇഷ്ടമല്ല, നാരങ്ങയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തിനു ഉച്ചാടന നാരങ്ങയും മതി എന്ന് പറഞ്ഞിട്ട് ഉച്ചാടന നാരങ്ങയും വിഴിഞ്ഞു കൊടുത്തു. ഞാൻ ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണിക്കുന്നതായിരിക്കും. കുറച്ച് ടാങ്ക് എടുത്തിട്ട് അതിനകത്ത് ഓറഞ്ചിന്റെ ടാങ്ക് എടുത്തത്, അതിനകത്തോട്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിനകത്തോട്ട് കുറച്ചക്കലം പഞ്ചസാര ഇട്ട് കൊടുത്തു, തുള്ളി ഉപ്പിട്ട് കൊടുത്തു, ഒരു ശകലം നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തണുത്ത വെള്ളവും പകുതി തണുത്ത വെള്ളവും പകുതി നമ്മുടെ സാധാരണ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് കലക്കി കുടിച്ചു. അടിപൊളി ടേസ്റ്റായിട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം, മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിട്ടോ. ഈ ടാങ്ക് മാത്രം ഓറഞ്ചിൻ്റെ മാത്രം കലക്കി കുടിക്കുമ്പോൾ എനിക്ക് അത് അത്ര വലിയ ഇഷ്ടം തോന്നത്തില്ല, അതിന് ഞാൻ ചുമ്മാതെ ഒന്ന് കലക്കി നോക്കിയതാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ. അപ്പം ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അതൊക്കെ കലക്കി കുടിച്ചു, അതൊക്കെ കലക്കി കുടിച്ചിട്ട് വലിയൊരു കപ്പിന് തന്നെ കലക്കി കുടിച്ചു. കലക്കി കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇച്ചിരി സമാധാനമായത്. അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ ഈ വെള്ളമൊക്കെ കുടിക്കുന്നതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ചോറ് വേണ്ട അല്ലേ. എല്ലാവരുടെയും കാര്യം എങ്ങനെ തന്നെ, ചോറ് മിച്ചവാ, ചോറ് വെക്കുന്നത് 2-3 ദിവസമായി ഇപ്പം എടുക്കുന്നത്. കാരണം ചോറ് തീരുന്നില്ല, എല്ലാവർക്കും ഇത്ര 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 പൂച്ചയ്ക്ക് കൊടുക്കുന്നത്രയും ചോറ് മതി, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേകട്ടെ, എന്നിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാമ്പാറ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയറ് മെഴുക്കോട്ടയും റെഡിയായി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പപ്പടവും കൂടെ കാച്ചി വെക്കാം. ഇപ്പം പപ്പടവും കൂടെ കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിനൊക്കെ ഏകദേശം ഉച്ചക്കത്തെ ചോറൂണിൻ്റെ കാര്യത്തിനൊക്കെ തീരുമാനമായി കേട്ടോ. മത്തി ഒരു സൈഡ് മൂത്തു, ഒരു സൈഡ് അങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ മൂത്തില്ലായിരുന്നു തോന്നുന്നു. പപ്പടം വലിയ ഗമ്യയിലൊക്കെ ഇട്ട് കൊടുത്തു, മൂത്ത് വരട്ടെ അല്ലേ. ഇപ്പം എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ, എല്ലാവർക്കും എന്ത് വിശേഷം പറയാനാണ്. ഈ ചൂടത്തെ അടുക്കളയിൽ ജോലിയും കഴിഞ്ഞിട്ട് ഇറങ്ങി കൂടാൻ തോന്നും, അതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ. ഇന്നാണെ ഞങ്ങൾ അയൽക്കൂട്ടമുണ്ട്, ഈ ചൂടുകൊണ്ടുണ്ടല്ലോ വെളിയിലോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ല. സത്യം അയൽക്കൂട്ടത്തിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഈ വെയിലും കൊണ്ട് എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാനേ താല്പര്യമില്ല. എല്ലാം അടുത്തടുത്ത വീട്ടിലൊക്കെ അയൽക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അകത്തിരുന്നാൽ തന്നെ സഹിക്കാൻ മേല. അപ്പൊ പിന്നെ വെളിയിലോട്ട് പോകുന്നതിന്റെ ചൂട് പറയാതിരിക്കുന്ന നല്ലത്. അപ്പം ഇനി ബാക്കി പപ്പടമൊക്കെ കൂടെ കാച്ചിയെടുക്കണം, പിന്നെ ചോറുണ്ണണം. ഇതൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിപാടികൾ അല്ലേ. അപ്പം ബാക്കി പപ്പടവും കൂടെ ഞാൻ കാച്ചിയെടുക്കട്ടെ, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഭയങ്കര ചൂട്, തിരഞ്ഞു ഓടാൻ പോകും. ചോറുണ്ണാനുള്ള സമയമൊക്കെ ആയി. ഇപ്പൊ ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞു, ഇപ്പൊ ഉണ്ണട്ടെ, ഉണ്ടിട്ട് നമുക്ക് കാണാം. ഈ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഞാനിവിടെ കുറച്ച് ഇതാ പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജ്യൂസാക്കി എടുക്കണം, അത് വേണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഏതെങ്കിലും തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം, ഏതെങ്കിലും തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ AVT തേയിലയാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നമ്മൾ ഈ 2 ഗ്ലാസ് വെള്ളം വെച്ചത് തിളച്ച് 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 അതിനെ 1 ഗ്ലാസ് വെള്ളമാക്കി എടുക്കുക. ഇപ്പം തിളച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ ഈ പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം എനിക്കിതിൻ്റെ അളവറിയാം. നല്ല കടുപ്പം വേണം കേട്ടോ, നല്ല കടുപ്പത്തിലിട്ട് കൊടുക്കണം, അറിയാമല്ലോ. അപ്പം നല്ല കടുപ്പത്തിൽ അത് തിളച്ച് 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 ഇങ്ങനെ പറ്റി 1 ഗ്ലാസ് വെള്ളമായിട്ട് വരണം. അപ്പം ഇനി അത് തിളക്കട്ടെ, തിളച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം അത് തിളച്ച് പറ്റുമ്പോഴത്തേക്ക് നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. അപ്പം എന്താ, 1 ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചതാണിത്. 2 ഗ്ലാസ് വെച്ച് 1 ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പനിക്കൂർക്കയില ജ്യൂസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം.
നീലേമരിയുടെ പൊടി, ഇതല്ലേ നമ്മൾ എടുക്കുന്നത്, നാച്ചുറൽ ഹെയർ ഡൈ. ഇത് നല്ല അടിപൊളിയാട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിത് കുറേ നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ 15 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. നര എൻ്റെ തലയെ ശരിക്കും അങ്ങനെ വലിയ നരയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അതിങ്ങനെ കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ചെറുതായിട്ടേ ഉള്ളൂ, അങ്ങനെ ശരിക്കും ഒന്നും കാണാൻ മാത്രം ഒന്നുമില്ല തലയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും ഉള്ള നര മുഴുവൻ പോയിരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഇത് നല്ല തലയ്ക്ക് നല്ലതല്ലേ. അപ്പം ഞാൻ ഇതാ വാങ്ങിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് കൂട്ടുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പം കട്ടന്തയിലെ നമ്മുടെ പനിക്കൂർക്ക ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നര ഉള്ളിടത്ത് മാത്രമാണെങ്കിൽ അങ്ങനെ തേച്ചാൽ മതി. ഇല്ല, തല മുഴുവൻ തേക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് തേക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. നമ്മുടെ കെമിക്കൽ ഒന്നും ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഇതിനകത്തോട്ട് പൊട്ടിച്ചിട്ടിട്ട് ഫാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ചൂടത്ത് ഇവിടെ നിൽക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഫാൻ ഇട്ടിരിക്കുന്നത്. ഫാനിൻ്റെ സൗണ്ട് വല്ലതും ഉണ്ടാവോ ആവോ അറിയില്ല. എന്നാലും ചെറിയ സൗണ്ടേ കാണത്തുള്ളായിരിക്കും കേട്ടോ. ഇത് ക്ഷമിക്കണേ, ഈ ഫാൻ ഇടാതെ നിൽക്കാൻ മേല, നിൽക്കാന്നല്ല ആർക്കും ഫാൻ ഇടാതെ നിൽക്കാൻ പറ്റത്തില്ല അല്ലേ. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് കുറച്ച് മതി. നമ്മുടെ തലയിൽ അധികം നിരയില്ല, അതുകൊണ്ട് കുറച്ച് മതി. ഇത്രയും ഞാൻ അതുകൊണ്ട് എടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ എനിക്ക് തിർത്തി പിടിച്ചൊക്കെ ചെയ്തിട്ട് പോകണമെങ്കിൽ ഞാൻ നരയുള്ളിടത്ത് മാത്രം തേക്കും. ഇല്ല പതുക്കെ സമയം ഇഷ്ടമാതിരി ഉണ്ടെങ്കിൽ ഞാൻ തല മുഴുവൻ തേക്കാറുണ്ട്. അപ്പം നമ്മുടെ സമയം അനുസരിച്ചാണ് ഞാൻ ഇതിനൊക്കെ പോകുന്നത്. ഇപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, വെളുപ്പത് പണിയൊക്കെ കിടപ്പുണ്ട്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഇന്ന് തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് അന്ന് ഇഷ്ടമാതിരി പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നര കറുപ്പിക്കാൻ വല്ല മാർഗ്ഗം ഉണ്ടോ എന്ന്. അപ്പം ഞാൻ ചെയ്തപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഫുള്ള് പൊടി എടുത്തിട്ടില്ല, ഞാൻ അതിനകത്തൊന്ന് പകുതി എടുത്തിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെ ആവശ്യം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കട്ടൻ തേയില, ദേ കണ്ട, ഇത് ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് കേട്ടോ, കൂടുതലെടുത്ത് ഒഴിക്കരുത്. കൂടുതലെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് തലയിൽ തേക്കുന്ന ഒരു പരിവുണ്ട്, അതനുസരിച്ചേ കുറുക്കി എടുക്കാവുള്ളൂ. ഇതാ ഇത് പനിനീർന്ന് എപ്പോഴും വരുന്ന പനിക്കൂർക്ക ഇലയുടെ ജ്യൂസും കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടിപ്പോകരുത് എടുക്കുമ്പോൾ കേട്ടോ. നമുക്ക് തലയിൽ തേക്കുന്ന പരിവ് എല്ലാവർക്കും അറിയാലോ, ആ പരുവത്തിലേ ഇത് കലക്കി എടുക്കാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് മണിക്കൂറുകളോളം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ വെക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മണിക്കൂറുകൾ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം, ഇത് പോരാ. അപ്പം നമുക്ക് ഇച്ചിരിയും കൂടെ ഇതിങ്ങനെ കലക്കി കലക്കി നോക്കണം കേട്ടോ. അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാണ്ട് കുറേ കോരി ഒഴിക്കരുത്, രണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഒരെണ്ണം ഇച്ചിരി കൂടിയെന്നും പറഞ്ഞിട്ട് എന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നത്, ഒരു കുഴപ്പവും ഇല്ല. കെമിക്കലാണെങ്കിൽ മാത്രം നമുക്ക് പേടിച്ചാൽ മതിയല്ലോ, യ്യോ അത് കൂടിപ്പോയി ഇത് കൂടിപ്പോയി ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഒരു ഇത് വരും. പക്ഷേ ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് തേച്ചു കൊടുക്കാം. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, നരയുള്ള ഭാഗത്ത് മാത്രമേ ഞാൻ തേക്കുന്നുള്ളൂ. ഇപ്പൊ തന്നെ ഇത് കറുത്തു കണ്ട കണ്ട, ഈ പരുവത്തില് കണ്ട, ഈ പരുവത്തിൽ എടുത്താൽ മാത്രമേ നമുക്കിത് തലയിലോട്ട് തേച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞു കഴിഞ്ഞാല് തേച്ചു കൊടുക്കാൻ പറ്റത്തില്ല കണ്ട. ഇത് മാതിരി നന്നായിട്ട് കറുത്ത് കിട്ടും. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് പലരും പല രീതി പറയുന്നുണ്ട് ഉപയോഗിക്കുന്നത്. ചിലവര് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇതെങ്ങനെയാണ് ഇത് തേച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോ ഇത് നമുക്ക് തലയിലോട്ട് ഇതിപ്പം കണ്ട കലക്കി കലക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി. കൂടുതൽ സമയം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് 5 മിനിറ്റ് വെക്കാറുള്ളൂ കണ്ട. ഇത് കലക്കിയപ്പോ തന്നെ ഇത് ബ്ലാക്ക് കളറായി കണ്ട. ഒരു ശക്കനം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തലയിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തലയിൽ തേച്ചു കൊടുക്കാം. ആളെ നിന്നാ തേക്കുന്നത്, ഇവിടെ എങ്ങാനും വീണ് കഴിഞ്ഞ തറയിൽ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് തേച്ച് കൊടുക്കാം. ഇപ്പം നരയുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കാം. എനിക്ക് ഇവിടെ കുറച്ച് നരയുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്.
ഞാൻ നരയുള്ളടുത്ത് മാത്രമാണ് ചെയ്തത്. നമുക്ക് ഇത് ഇതും ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം എന്നെ ചെയ്യുന്ന കാണിച്ചു തന്നില്ലേ, അതുപോലെ ഇങ്ങനെ ഇഷ്ടമാതിരി നരയുള്ളവർ, ഞാനത് കാണിച്ചു തരാം. ഇഷ്ടമാതിരി നരയുള്ളവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മുടിയെടുക്കുക, കാണിച്ചു തരാവേ. ഇപ്പം മുഴുവൻ ഞാൻ കാണിച്ചു തരുന്നില്ല, കുറച്ച് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഇങ്ങനെ പെട്ടിട്ട് നമ്മൾ ഇത് ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് എടുക്കുക. എൻ്റെ ഈ ഗ്ലൗസ് നോക്കിയപ്പോൾ ഗ്ലൗസ് ഇല്ല, അതെല്ലാം കീറി പറഞ്ഞ് പോയി. അതുകൊണ്ട് ഇപ്പം ഞാൻ കൈകൊണ്ടാണ് ചെയ്യുന്നത്. ഗ്ലൗസാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതേപോലെ മുടിത ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കണമെങ്കിൽ ഇപ്പം തല നിറച്ച് നരയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആ മുടി ഫുള്ള് തേക്കുക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, പിന്നെ ഇതുപോലെ തന്നെ ഇതിങ്ങനെ തേച്ചു കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ മുടിയേല് നന്നായിട്ട് തേച്ചു കൊടുക്കണം, നല്ല രീതിയിൽ തേച്ചു കൊടുക്കണം. കാണിച്ചു തരാമേ, ഇത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റേ എന്തുവാ ഗോദറേജിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയും ഒക്കെ കുറേ ഡൈകളില്ല, അതൊക്കെ ചെയ്തതിലും ഏറ്റവും നല്ലതാണ് ഈ പരിപാടി. മുടി നന്നായിട്ട് കറക്കുകയും ചെയ്യും, മുടിക്കിത് ദോഷമൊന്നുമില്ല, മുടി വളരുകയും ചെയ്യും. നീലേമരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല തണുപ്പൊക്കെയുള്ളതാണ്. പിന്നെ ഒരു കാര്യമാണ്, പിന്നെ ജലദോഷം, സൈനസൈറ്റിസ് അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിന്ന് മുടി എടുക്കുക കേട്ടോ, രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ മുടി എടുത്തെടുത്തെടുത്തെടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഈ മുടിയാലൊന്നും എനിക്ക് നരയില്ല കേട്ടോ, എനിക്ക് നരയുള്ളത് ഞാൻ പറഞ്ഞില്ല, അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഈ ഫുള്ള് മുടിയും നമ്മളിങ്ങനെ ചുറ്റി വെക്കണം, ഇങ്ങനെ ഫുള്ള് മുടിയും ചുറ്റി വെക്കണം. എന്നിട്ട് ഫുള്ളായിട്ട് തേക്കും. ഇവിടെ നിന്ന് തേക്കാൻ എനിക്ക് പേടിയാ, എനിക്ക് തന്നെ വാര ഇവിടെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ. നല്ലായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ, ഇതുമാതിരി നന്നായിട്ട് തേച്ച് കൊടുക്കുക. നര ഉള്ളടുത്ത് നര ഉള്ള ഭാഗങ്ങളിൽ മാത്രം ചെയ്താൽ മതിയാകും, ഇല്ല മുഴുവൻ ചെയ്യണമെന്നുള്ളവർക്ക് മുഴുവൻ ചെയ്യാം. ഇതെന്തായാലും മുടിക്ക് ദോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല, അടിപൊളിയായത് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കെട്ടണം. ഇനി ബാക്കി ഞാൻ വെളിയിൽ പോരുന്ന് ചെയ്യട്ടെ. ഇതേപോലെ അന്ന് ഞാൻ ഹെന്ന ചെയ്ത് കാണിച്ചില്ലേ നിങ്ങളെ, ആ രീതി തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ എന്നിട്ട് ഇത് ഒരു 2 മണിക്കൂർ നേരം ഇത് വെച്ചോണ്ടിരിക്കണം. എന്നാലല്ലേ മുടി കറക്കത്തുള്ളൂ. 2 മണിക്കൂർ നേരം മുടി ഇങ്ങനെ കറക്കുന്നിടം വരെ 2 മണിക്കൂർ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് തേച്ച് കഴുകിക്കളെ. തേച്ച് കഴുകുമ്പോൾ ഇതുപോലെ സോപ്പും ഷാമ്പുവും ഒന്നും ഇടാൻ പാടില്ല, അല്ലാണ്ട് തേക്ക് കേട്ടോ. നല്ല സൂപ്പറായത്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആരെണ്ടൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡൈ ഉപയോഗിക്കുന്നുണ്ട്, ഡൈ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ മുടി അങ്ങനെ വലുതായിട്ടൊന്നും നരയ്ക്കുന്നില്ല കേട്ടോ. സത്യത്തിൽ ഇതിങ്ങനെ ഞാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എപ്പോഴും നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പം പൂര ജോലിയായിരിക്കും. അപ്പം അതിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്ക് ഇത് കാണിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളായിട്ടും കാണിക്കാതിരുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും കാണിച്ചു തന്നിട്ടുള്ള കാര്യമുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇങ്ങനെ കെട്ടിവെക്കുക, എന്നിട്ട് ഇങ്ങനെ ഫുള്ള് നമ്മൾ ഫുള്ളാവും. ഒത്തിരി മുടിയുള്ളവർക്ക് ഇച്ചിരി പാട് ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കുറച്ച് നരയേ ഉള്ളൂ എനിക്ക്, അധികം നരയെന്ന് പറയാനൊന്നും ഇല്ലേണ്ട തലയിൽ. കാരണം എന്നാ, ഞാൻ ഇതുമാതിരത്തെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നരയില്ലാത്തത് കേട്ടോ. മറ്റേ നമ്മുടെ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് മുടിക്കും ചീത്തയാണ്, മുടി പൊഴിഞ്ഞും പോകുമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെയും കുറച്ച് മുടി എടുത്തിട്ട് ഇതേമാതിരി തേച്ച് കൊടുക്കുക, നന്നായിട്ട് കറക്കും കേട്ടോ. ഇത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. ചിലവർ പറയുന്നു ഇത് തേച്ച് കഴിഞ്ഞാൽ നര മാറത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാഞ്ഞിട്ടാണ് നര മാറാത്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തല നിറച്ച് തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഒന്നിച്ച് തേക്കാൻ എനിക്ക് വയ്യ, ഇച്ചിരി ഇച്ചിരി എടുത്ത് സമയം പോന്നു. ഇപ്പം നിങ്ങളോട് പറഞ്ഞ് പറഞ്ഞ് ഞാൻ മുഴുവൻ തേച്ചല്ലേ. അതെ, ഇതേപോലെ നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ.
ചിരിച്ചിരി മുടിയെടുത്ത് സമയം ഒത്തിരി ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളതേ ഇതേമാതിരി ഇങ്ങനെ നന്നായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വാരി കൊത്തി കൊടുക്കുക. ഒരു 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് കറക്കും. എനിക്കധികം നരയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് അത്ര ശ്രദ്ധിക്കാത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. എനിക്കിത് ഇവിടെയൊക്കെ ഉള്ളു ചെറുതായിട്ട്, അല്ലാണ്ട് മുടിയുടെ അകത്തൊന്നും അങ്ങനെയില്ല. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും നരയുടെ ഇതനുസരിച്ച് കേട്ടോ. ഒത്തിരി നരയുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക, നര കുറച്ചുള്ളവർ അതനുസരിച്ച് ചെയ്യുക. ഇത് ഇപ്പം മുടി കെട്ടേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപോലാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ഒരു കുഴപ്പമില്ല, ഗ്ലൗസ് ഇട്ടേ ചെയ്യാമല്ലോ കേട്ടോ. എൻ്റെ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നിങ്ങളെ കാണിക്കും. ഇപ്പം ഗ്ലൗസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി സമയം പോകും. അപ്പം പെട്ടെന്ന് തന്നെ വെച്ചിട്ട് കൈ അങ്ങ് കഴുകി കളഞ്ഞാൽ മതിയല്ലോ എന്ന് ഓർത്ത് കയ്യിലൊന്നും കുഴപ്പമൊന്നും ഇല്ല. കയ്യിലൊന്നും കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ കറുപ്പ് കയ്യിൽ പിടിക്കത്തുള്ളൂ. അപ്പം ഞാനിപ്പം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയും. കഴുകി കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പം കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ, കുളിച്ചിട്ടൊക്കെ വരാം. അപ്പം അതൊക്കെ തലയിൽ തേച്ചിട്ട് ഒരു ഞാനൊരു 2 മണിക്കൂർ വെച്ചു. 2 മണിക്കൂർ ശേഷം കഴുകി കളഞ്ഞിട്ട് ഇതാ വന്ന് നിൽക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ തലയിൽ അങ്ങനെ നരയെന്ന് പറയാൻ ഒന്നുമില്ല. ഞാൻ കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഒട്ടുമില്ല. അപ്പം ആ ഉള്ള ചെറിയ ഈ എന്ത് പറയുന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതൊരുമാതിരി ചെമ്പം പോലെ ആവും. അപ്പോഴത്തേക്ക് അങ്ങനെ ആയിട്ടേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ എന്തോ ചെയ്യുന്നത് വീണ്ടും ഇത് തേച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ അങ്ങനെ ആയിട്ട് നരച്ച മുടി ശരിക്കും ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. എന്നാ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും ചെറുതിലെ നരച്ചാണ്. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഞങ്ങളുടെ അച്ഛൻ്റെ തലയിലൊക്കെ നരയേ ഉള്ളു. കറുത്ത മുടി എന്ന് പറയാൻ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പം അത് തന്നെ ഞാൻ, പക്ഷേ അത്ര ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളുടെ മക്കൾക്ക് അത്രയും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് അച്ഛൻ്റെയൊക്കെ കാലത്തെന്ന് പറഞ്ഞാൽ ഇതൊന്നും അത്ര ഒരു വലിയ പ്രാബല്യത്തിലൊന്നും എത്തിയിട്ടില്ലല്ലോ. ഇപ്പം പിന്നെ എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി അല്ലേ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ നര വന്നപ്പോൾ തൊട്ട് ഞാൻ ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാം. അങ്ങനെ ഈ മുടിയെ നമ്മൾ അങ്ങോട്ട് നരയ്ക്കാനായിട്ട് അനുവദിക്കുന്നേ ഇല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ നരയെല്ലാം കറുത്താന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കും കൂടെ ഞാനിത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ എന്നും വിചാരിക്കും, പക്ഷെ ഒട്ടും സമയം കിട്ടാറില്ല വീഡിയോ എടുക്കാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പം എന്താ ഇതിപ്പോ ഇങ്ങനെ നോക്കിയാലൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടിയിൽ അങ്ങനെ നരയെന്ന് പറയുന്ന സംഭവം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. എന്നാലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അതല്ല ഇപ്പം മൂടിപ്പോയി കണ്ടോ. ഈ 2 ആഴ്ച കൂടുമ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ നിറ വരാനാ അല്ലേ. മുടിക്കും നല്ലതാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടി പൊഴിയുന്നു ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മുടിയും നല്ലതായിട്ട് വളരുകയും ചെയ്യും. നീലാമരി പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ വളരാനായിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം. ഹെന്ന മുടിക്ക് നല്ലതാണ്. ഹെന്ന ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഞാൻ മാസത്തിൽ 1 പ്രാവശ്യം ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് ജലദോഷം മാസത്തിൽ 1 പ്രാവശ്യത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഹെന്ന അന്ന് ഞാൻ ചെയ്താണ്, ഇനി ഒന്നും കൂടെ ചെയ്യണം. നിങ്ങളെ കാണിച്ചതില്ലേ, അന്ന് ചെയ്ത് പിന്നെ ചെയ്തില്ല, സമയമൊന്നും കിട്ടിയില്ല. അപ്പം പറഞ്ഞുതരാം ഹെന്ന ചെയ്തതിന് ശേഷം. ഇന്നിപ്പം നമ്മൾ ഹെന്ന ചെയ്യുന്നു, ഇന്ന് ഹെന്ന ചെയ്തിട്ട് ഇന്ന് തന്നെ, അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, പലതരത്തിൽ ഇത് ചെയ്യാം. അപ്പം ഇന്ന് ഹെന്ന ചെയ്തിട്ട് ഇന്ന് തന്നെ ഈ നീലേമരപ്പൊടി ഉപയോഗിച്ച് നമ്മൾ ഹെയർ ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റുക. 2 ഒരു ദിവസത്തേക്ക് വെക്കൽ നമുക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇന്നിപ്പം എന്നാ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നാളെ നീലേമരപ്പൊടി ചെയ്യുക. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പം ഹെന്ന ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്താൽ തല പിടിക്കൂന്നൊക്കെ പറയുന്നുണ്ട് അത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, പനികൂർക്ക നീരും പിന്നെ കട്ടൻ തേയില വെള്ളം തിളപ്പിച്ചിട്ട് ഈ നീലേമരിപ്പൊടിയിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അപ്പം ഹെന്ന ചെയ്തതിന് ശേഷം ഇത് ചെയ്താലും കുഴപ്പമില്ല. ഹെന്ന ചെയ്യാതെ ഇനിയിപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ ഹെന്നയൊന്നും ചെയ്യാം, സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണേലും മുടി കറക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, എൻ്റെ മുടി കറക്കുന്നുണ്ട്. ഇനി എനിക്ക് ബാക്കി കാര്യം അറിയത്തില്ല, എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ മുടിയിലൊന്നും അങ്ങനെ നരയെന്ന് പറയാനില്ല കേട്ടോ കണ്ടോ. അങ്ങനെ നരയെന്ന് പറയാനായിരിക്കും അല്ലേ. ഇപ്പം നരച്ചവരെ ഒന്നും കാണാനില്ല സത്യത്തിൽ അല്ലേ. എല്ലാവരും ഇതുപോലെ ഓരോ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം.
അപ്പം എന്റെ തലയിലും അതുകൊണ്ട് അത് ഈ നീലമരിപ്പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്റെ തലയിൽ അധികം നരയൊന്നും ഇല്ല കേട്ടോ. കാണിച്ചു തരാൻ മാത്രം ഒട്ടും നരയില്ല എന്റെ. ഞാൻ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നോക്കിയിട്ടൊന്നും എനിക്ക് നരയില്ല. ചേട്ടനോട് ഒന്ന് നരയുണ്ടോന്നൊന്ന് തപ്പിയെടുക്കാം, നരയൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു കാര്യം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒന്ന് നരച്ച മുടിയൊക്കെ അങ്ങ് കറക്കുകയാ ചെയ്യുന്നത്. നല്ലതല്ല മുടിക്ക്, നല്ല തണുപ്പ് കിട്ടുകയും മുടി വളരാനും ഒക്കെ നല്ലതാണ് ഈ നീലമരി പൊടി. നീലമരി ചെടിയുണ്ട്, അതിലെ ഇല അരച്ചെടുത്താലും മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഇവിടെ ഒന്ന് നീലമരി പൊടി ചെടി കാണാത്തത് കൊണ്ട് ഞാൻ നീലമരി പൊടി വാങ്ങിക്കുക ചെയ്തത്. നീലമരി പൊടി വാങ്ങിക്കുമ്പോൾ നല്ല അടിപൊളി നീലമരി പൊടി വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇല കുറഞ്ഞ പൊടി എനിക്കത് നമുക്ക് തലയിലൊക്കെ തേക്കാനുള്ളതല്ലേ കേട്ടോ. ഇപ്പം മുടി വളരാനും നല്ലതാണ്, നമ്മുടെ മുടി നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ ഡൈ ഈ നീലമരിപ്പൊടിയുടെ നാച്ചുറൽ ഹെയർ ഡൈ ആണ്, നല്ല അടിപൊളിയാണ്. ഞാനതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തലയിൽ അതുകൊണ്ട് നരയൊന്നും ഇല്ല, അതുകൊണ്ട് നര വന്നു എന്നുള്ള വിഷമമൊന്നും എനിക്കില്ല കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടുക കേട്ടോ. നല്ല രീതിയിൽ ഉപയോഗിക്കണം, നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ഈ ഉപയോഗിച്ചിട്ട് കറക്കുന്നില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. നല്ലതായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ. ഞാൻ ഇന്ന് വീഡിയോയിലെല്ലാം ഫുള്ള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത് നോക്കി അതുമാതിരി ചെയ്യുക, തീർച്ചയായിട്ടും റിസൾട്ട് ഉറപ്പാണ്. നമുക്ക് വേറെ ദോഷങ്ങളും ഒന്നും ഇല്ലല്ലോ അതിന്. അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനി വീഡിയോയ്ക്ക് എന്തൊന്നും ആകണ്ട അല്ലെ, ചില ദിവസം എടുത്ത് വരുമ്പോ കൂടി പോകും എന്ത് പറയാനാ. അപ്പൊ എന്നും വിചാരിക്കും മാക്സിമം കുറയ്ക്കണം 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 എന്ന്, ചിലപ്പോ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാരോടും സോറി. പിന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദിയും പറയുന്നു കേട്ടോ. പിന്നെ ഇന്നലെ ആരോ ജയശ്രീ മോഹൻ ഞാൻ പറഞ്ഞില്ലേ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ അപ്പം പറഞ്ഞു എനിക്ക് ഹായ് ഇല്ലേന്ന് ചോദിച്ചിട്ട് രമേശ് ഗോപി ഇട്ടിട്ടുണ്ട്. രമേശ് ഗോപി വലിയൊരു ഹായ് ചക്കരി ഉമ്മ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.